ബ്ലോക്ക് പഞ്ചായത്തിൽ സിപിഎമ്മിലെ അജിത രതീഷ് പ്രസിഡന്റ്, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ അഡ്വക്കേറ്റ് സാജൻ കുന്നത്താണ് ഇവിടെ വൈസ് പ്രസിഡന്റ്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ വണ്ടമ്പതാൽ ഡിവിഷൻ അംഗം കൂടിയായ സിപിഎമ്മിലെ അജിത രതീഷിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. മുക്കൂട്ടുതറ ഡിവിഷൻ അംഗം കൂടിയായ കോൺഗ്രസിലെ മാഗി ജോസഫിനെയാണ് അജിത പരാജയപ്പെടുത്തിയത്. ചേനപ്പാടി ഡിവിഷൻ അംഗം ടി എസ് കൃഷ്ണകുമാറാണ് അജിതയുടെ പേര് നിർദ്ദേശിച്ചത്. മണ്ണാറക്കേൻ ഡിവിഷൻ അംഗം ജോളി മടക്കുകുഴി പിന്താങ്ങി. വിജയിയായി പ്രഖ്യാപിച്ചതോടെ ബി ഡി ഒയും ഉപവരണാധികാരിയുമായ എൻ രാജേഷ് മുമ്പാകെ ഇവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വണ്ടമ്പതാൽ ഡിവിഷനിൽ നിന്നും വിജയിച്ചു വന്ന് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിരിക്കുകയാണ്. അജിത രതീഷ് കഴിഞ്ഞ 5 വർഷക്കാലം മാതൃകാപരമായ ഒരു ജനപ്രതിനിധി എന്നതിൽ പ്രവർത്തിച്ച ആളാണ്. നേരിട്ടുള്ള അനുഭവ സാക്ഷ്യമുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ തീർച്ചയായും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ മാതൃകാപരമായി മുഴുവൻ ജനപ്രതിനിധികളുടെയും സഹകരണത്തോടു കൂടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലെ മുഴുവൻ ആളുകളുടെയും വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ കഴിയുന്ന വിധത്തിൽ അജിത രതീഷിന് ആ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും. അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായി ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളും, അവരിൽ നിലവിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായിരുന്നവരുണ്ട്, ആദ്യമായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായിരുന്നവരുണ്ട്, ജില്ലാ പഞ്ചായത്ത് അംഗമായി ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായതുകൊണ്ട്, അങ്ങനെ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രഗത്ഭരും അനുഭവ പരിചയമുള്ളവരും പുതിയതായി രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളവരും ആയിട്ടുള്ള സമ്മിശ്രമായ ഒരു മികച്ച നിരയാണ് ഇവിടെ ജനപ്രതിനിധികളായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ എല്ലാ വിധത്തിലുമുള്ള വികസന താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുവാനും നാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഒരു ഭരണസമിതിയായി ഭരണസമിതി മാറുവാനും ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കുവാനും കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും യോജിച്ച് നാടിൻ്റെ വികസന പ്രവർത്തനത്തിനും നിർമ്മാണ പ്രവർത്തനത്തിനും ജനക്ഷേമകരമായ പരിപാടികൾക്കും നിൽക്കണം എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അഴിമതിരഹിതവും സംശുദ്ധവും കാര്യക്ഷമവുമായ ഒരു ഭരണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി 10,000-ക്കണക്കിന് വോട്ടർമാരും പ്രവർത്തകരുമാണ് ക്ഷീണം പ്രവർത്തിച്ചിട്ടുള്ളത്. അവരുടെ പ്രതീക്ഷയ്ക്കും ആഗ്രഹത്തിനുമൊത്ത് ഉയരണം. അതുകൊണ്ട് അഴിമതിരഹിതവും സംശുദ്ധവും കാര്യക്ഷമവുമായ ഒരു പഞ്ചായത്ത് ഭരണത്തിൽ എല്ലാവരും ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും കൃത്യമായി എല്ലാവിധ അഭിനന്ദനങ്ങളും അജിത രതീഷ് വളരെ ഭാഗ്യം ചെയ്ത ഒരു പ്രസിഡന്റാണ് എന്ന് ഞാൻ പറയാം. കാരണം രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമാർ 2 പേര്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ 3 പേരുണ്ട്. അങ്ങനെ പരിചയസമ്പന്നായവരും അതുപോലെ തന്നെ പഠിതാക്കളുമായ ഒത്തിരി ആൾക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അന്നേരം ഒരു പഞ്ചായത്ത് കമ്മിറ്റിയെ സംബന്ധിച്ച് ആശയങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളൊക്കെ നടക്കണം. അത് ഓരോരുത്തരും അതിനനുസരിച്ച് അവരുടേതായ പ്രതിനിധീകരിക്കുന്ന ഡിവിഷന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടക്കുമ്പോൾ അത് വളരെ സൗമന്യസ്വത്തോടും അത് എന്തിനു വേണ്ടിയാണ് അവർ പോരാടുന്നത് മനസ്സിലാക്കിയും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിനെ മൊത്തത്തിൽ കണ്ടുകൊണ്ട് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസനം ഒന്നായി നടത്തുവാനായിട്ട് എല്ലാ മെമ്പർമാരെയും ഒരു മാലയിൽ കോർത്ത മുത്തുമണികൾ പോലെ കൊണ്ടു നടക്കുവാനായിട്ട് പ്രസിഡന്റ് ആകട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. തുടർന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി പി ഇസ്മയിൽ, ഏരിയ സെക്രട്ടറി കെ രാജേഷ്,
കേരള കോൺഗ്രസ് നിയോജക മണ്ഡല പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാജികുന്നത്ത് എന്നിവർ സംസാരിച്ചു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിനെ സംസ്ഥാനത്ത് തന്നെ ഒന്നാം സ്ഥാനത്തെത്തിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അജിത രതീഷ് പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഏതാണ്ട് 3ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. വരുന്ന 5 വർഷക്കാലം കൊണ്ട് അത് 1ാം സ്ഥാനത്തോട്ട് എത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഞങ്ങൾ കൂട്ടായിട്ട് 15 മെമ്പർമാരും ഒറ്റക്കെട്ടായിട്ട് ഒരു കുടക്കീഴിൽ ഞങ്ങൾ പോകും. അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്താനായിട്ട് എൻ്റെ ആഗ്രഹം. അപ്രതീക്ഷിതമായിരുന്നു, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ പാർട്ടി എനിക്കിത്ര ഒരു വലിയ കാര്യം ചെയ്തു തന്നില്ല. തീർച്ചയായിട്ടും ആരോടൊക്കെ നന്ദി പറയണം എന്ന് എനിക്കറിയില്ല. ഒത്തിരി സഹായകരമാണ്. ആ ഒറ്റ ബലത്തിൽ തന്നെയാണ് ഞാനിത് 1ാം സ്ഥാനത്ത് എത്തിക്കുന്നു തന്നെ പറഞ്ഞു. എൻ്റെ കൂടെ അവരെല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് തന്നെ മുന്നോട്ട് പോരും. ഉച്ചകഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ അഡ്വക്കേറ്റ് സാജൻകുന്നത്തിനെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പുഞ്ചവയൽ ഡിവിഷൻ അംഗം പി കെ പ്രദീപ് സാജന്റെ പേര് നിർദ്ദേശിച്ചു. ആനക്കല ഡിവിഷൻ അംഗം വിമല ജോസഫ് പിന്താങ്ങി. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് വിലക്കുറവിന്റെ പീടിക മാർക്കറ്റ് റോഡ് കാഞ്ഞിരപ്പള്ളി. ഒന്നിനും ഇനി വലിയ വില നൽകേണ്ടതില്ല. ഗുണമേന്മയും വിലക്കുറവും ഒരുപോലെ നിലനിർത്തിക്കൊണ്ട് 5000 സ്ക്വയർ ഫീറ്റിൽ നാഷണൽ ട്രേഡേഴ്സിന്റെ വിലക്കുറവിന്റെ പീടിക. ടെക്സ്റ്റൈൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ഫാക്ടറി വിലക്ക്. മാറ്റുകൾ 10 രൂപയ്ക്ക്, സാരികൾ 70 രൂപയ്ക്ക്, ബെഡ്ഷീറ്റ് 89 രൂപയ്ക്ക്, റയോൺ പ്രിന്റ് കുർത്തി 99 രൂപയ്ക്ക്, ബോയ്സ് ടീഷർട്ട് 60 രൂപയ്ക്ക്, ഷോർട്സ് 30 രൂപയ്ക്ക്, ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് 129 രൂപയ്ക്ക്, കിഡ്സ് ടീഷർട്ട് ആൻഡ് പാൻസ് 40 രൂപയ്ക്ക്, ലേഡീസ് പലാസോ പാൻസ് 80 രൂപയ്ക്ക്, ട്രാക്ക് പാൻസ് 3/4, മിഡി ഫാൻസി ടോപ്സ്, ലേഡീസ് ബോട്ടംസ്, റെഡിമെയ്ഡ് ഷർട്ട്, വൈറ്റ് ധോത്തീസ് തുടങ്ങിയവ 100 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞിരപ്പള്ളി.